മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറായി ബി എസ് യെദ്യൂരപ്പ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജിസന്നദ്ധത അറിയിച്ചതായും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചാൽ സ്ഥാനം ഒഴിയുമെന്നും റിപ്പോർട്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിസന്നദ്ധത അറിയിച്ചത്. പാർട്ടിയിലോ സർക്കാരിലോ മക്കൾക്ക് ഉചിതമായ പദവി നൽകണം എന്നും തന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചാൽ രാജിക്ക് ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ യെദ്യൂരപ്പയ്ക്ക് ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. മകനോടൊപ്പം പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയാണ് യെദ്യൂരപ്പ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മകൻ വിജയേന്ദ്രനാണ് ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന കർണാടകയിലെ എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ആരോപണങ്ങൾക്കിടയിലാണ് യെദ്യൂരപ്പ തന്റെ രാജിസന്നദ്ധത അറിയിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ മാനിച്ച് രാജി നൽകണമെന്നും പകരം മകന് ഉചിതമായ പദവി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് യെദ്യൂരപ്പയെ നീക്കും എന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം അറിയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് യെദ്യൂരപ്പയെ മാറ്റും എന്ന കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും കോവിഡ് സാഹചര്യത്തെ മികച്ച രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തതെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. പുറത്തു വന്ന വാർത്തകളെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നളീൻ കുമാർ കട്ടീൽ തള്ളി. സമ്മർദ്ദം ശക്തമായതോടെ യെദ്യൂരപ്പ തന്റെ നിലപാട് അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറി നിൽക്കാൻ തയ്യാറാണ്. സ്ഥാനമൊഴിയൽ ആവശ്യമുണ്ടായാൽ അന്ന് തന്നെ രാജിവെക്കും. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാണ്. കേന്ദ്ര നേതൃത്വം നൽകിയ അവസരത്തിന്റെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലാണ് എന്നും യെദ്യൂരപ്പ പറഞ്ഞിരുന്നു. 2019 ജൂലൈ 24 യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. ഈ ജൂലൈ 2 വർഷം തികയുന്നതിനിടയിലാണ് പാർട്ടിയിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായത്.